ഹരിയാനയിൽ ചില കള്ളക്കളികൾ നടക്കുന്നു എന്ന ആരോപണം ഉന്നയിക്കുകയാണ്. അവർ ഉന്നയിക്കുന്ന ആരോപണം ശരിയായ വിധത്തിൽ അപ്ഡേറ്റ് ചെയ്യുന്നില്ല, മിസ്ലീഡിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ വരുന്നു എന്നുള്ളതാണ്. ജയറാം രമേശ് എന്താണ് പറഞ്ഞതെന്ന് കേൾക്കാം. എവിടെ ജയറാം രമേശ്? ശരി, അത് ആ പ്രതികരണത്തിലേക്ക് നമുക്ക് വരാം. പക്ഷേ ഈ പറയുന്ന There is no way that the BJP can form the government. The people of Haryana won't change. Their own ground reporters are not positioned today. BJP ഈ പോൾ ഉദ്യോഗസ്ഥർ, അതായത് കൗണ്ട് ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ മുകളിൽ സമ്മർദ്ദം ചെലുത്തുകയാണ് തുടങ്ങിയവയാണ് കോൺഗ്രസ് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ. കോൺഗ്രസിനെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ ഒരു തിരിച്ചടിയാണ്. 49-35 എന്നുള്ള നിലയിൽ ഈ ഫിഗേഴ്സ് നിൽക്കുകയാണ്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുള്ള ഒരു പരാജയമാണ്. എങ്ങനെയാണ് കോൺഗ്രസ് ഇതിനെ നേരിടുക? ഈ നമ്പർ മാറുമോ? എല്ലായിടത്തും ഇപ്പോൾ 9 റൗണ്ട് വരെ പൂർത്തിയായി കഴിഞ്ഞു. 17-15 തുടങ്ങിയ റൗണ്ടുകൾ ഉള്ള ഇടങ്ങളിൽ 9 റൗണ്ട് വരെ പൂർത്തീകരിച്ചു കഴിഞ്ഞു. അതായത് മധു സ്റ്റേബിൾ ആണ്. കിട്ടിയ വോട്ടുകൾ അല്ലെങ്കിൽ ഓരോ സ്ഥാനാർത്ഥിക്കും കിട്ടിയ വോട്ട് മാർജിൻ ഇതൊന്നും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. സാമ്പിളായിട്ട് നമുക്ക് കൃത്യമായി എടുക്കാൻ കഴിയുന്നതാണ്. ഇതിനപ്പുറത്തേക്ക് ഒരു അട്ടിമറി ഉണ്ടാകുമെന്ന് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ് എന്നടക്കമുള്ള കാര്യങ്ങളുണ്ട്. തീർച്ചയായും എന്തായാലും അതിന്റെ വ്യക്തത വരേണ്ടതുണ്ട്. ഇപ്പോൾ 49 ഇടത്ത് BJPയും 35 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും. കോൺഗ്രസിനേക്കാൾ ബഹുദൂരം മുമ്പിലാണ് 14 സീറ്റുകളുടെ മേൽക്കൈ. ഹരിയാന പോലെ ഒരു സംസ്ഥാനത്ത് 14 സീറ്റുകളുടെ മേൽക്കൈ എന്ന് പറയുന്നത് ഇനി ഇപ്പോൾ പ്രത്യേകിച്ച് 9 റൗണ്ട് വരെ വോട്ട് എണ്ണിക്കഴിഞ്ഞ സാഹചര്യത്തിൽ ഇനി തിരിച്ചുപിടിക്കാൻ പാടാണ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. കോൺഗ്രസ് ഇനി സ്വപ്നം കാണുന്നതിൽ വലിയ അർത്ഥമുണ്ട് എന്ന് തോന്നുന്നില്ല.